നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. തെലങ്കാനയിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം ടി ആർ എസ് ശരിക്കും പടുകുഴിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ടി ആർ എസിൽ ശേഷിക്കുന്ന എം എൽ എമാർ കൂടി മറുകണ്ഠം ചാടാൻ വേണ്ടിയുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കമാണ് നടത്തുന്നതെന്നാണ് റിപ്പോർട്ട്. അതിന് കൃത്യമായിട്ടുള്ള ചരടുവലികൾ തുടങ്ങിയിരിക്കുകയാണ്. കോൺഗ്രസ് ആണ് ഇനി തെലങ്കാനയിൽ ഏറെ നാൾ ഭരിക്കാൻ പോവുക എന്ന രീതിയിലേക്ക് തന്നെയാണ് ടി ആർ എസ് എം എൽ എമാർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. കർണാടകയിൽ ജനതാദൾ സെക്യുലർ എങ്ങനെയാണോ തകർന്ന് തരിപ്പണമായത്, അതുപോലെ തന്നെയാണ് തെലങ്കാനയിൽ ടി ആർ എസ്, അതായത് ബി ആർ എസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഭാരത് രാഷ്ട്ര സമിതി എന്ന രീതിയിൽ അതിനെ ഒരു വലിയ രീതിയിൽ, അതായത് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു പേരാക്കി മാറ്റണം എന്നൊക്കെയാണ് റാവു അതിമോഹത്തിൽ ചിന്തിച്ചത്. പക്ഷേ റാവുവിന് എട്ട് നിരയിൽ പൊട്ടാനുള്ള അവസരമായിരുന്നു അത്, അല്ലെങ്കിൽ അത്തരത്തിലേക്കായിരുന്നു കാര്യങ്ങളെന്നുള്ളത് വൈകാതെ അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുകയാണ്. ചന്ദ്രശേഖര റാവു കൂടും കുടുക്കേ എടുത്ത് നാട് വിടേണ്ട അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. കാരണം സ്വന്തം തട്ടകത്തിൽ പോലും ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്ത രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. തെലങ്കാനയിൽ വലിയ രീതിയിൽ മുന്നേറ്റമുണ്ടാക്കിയ ടി ആർ എസിന്, അതായത് ബി ആർ എസിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2023 ഡിസംബർ തെരഞ്ഞെടുപ്പിൽ രേവന്ത് റെഡ്ഡിയുടെ കോൺഗ്രസിനോട് തോൽക്കേണ്ട സാഹചര്യം വന്നു. കാരണം രേവന്ത് റെഡ്ഡി കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിയാണ് അവിടെ പയറ്റിയത്. മിഷൻ 62 അവിടെ സാധ്യമാക്കിക്കൊണ്ടാണ് രേവന്ത് റെഡ്ഡി അവിടെ തേരോട്ടം നടത്തിയത്. അത് കൃത്യമായി കുറുക്ക് കൊള്ളുന്നത് പോലെ ബി ആർ എസിന് വലിയ രീതിയിൽ നഷ്ടങ്ങൾ ഏൽക്കേണ്ടി വന്നു. ഇനി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ആർ എസിന് വലിയ രീതിയിൽ മേൽക്കൈ നേടാൻ കഴിയുമെന്ന് കൃത്യമായി പ്രവചിക്കാൻ കഴിയില്ല. കാരണം ബി ആർ എസിന് ഇനി വലിയ നഷ്ടങ്ങളായിരിക്കും കാത്തിരിക്കുന്നത്. കാരണം ബി ആർ എസിലെ നേതാക്കന്മാർ കൊഴിഞ്ഞുപോക്ക് തുടങ്ങിയിരിക്കുകയാണ്. ബി ആർ എസിന് ഇനി ഒരു ഭാവിയില്ല. അത്രയധികം കട്ടുമുടിച്ച അഴിമതിയിൽ കുതിർന്ന ഭരണമായിരുന്നു 2014 മുതൽ അവിടെ അധികാരമേറ്റത് മുതൽ 9 കൊല്ലമായി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിരുന്ന സാഹചര്യത്തിൽ ബി ആർ എസിന് അധികാര നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിരിക്കുകയാണ്. രേവന്ത് റെഡ്ഡി കൃത്യമായിട്ട് ഓരോ അന്വേഷണത്തിനും ഉത്തരവിട്ടിരിക്കുകയാണ്. പല രീതിയിലുള്ള അഴിമതി കഥകൾ ഓരോന്നായി പുറത്തു കൊണ്ടുവരാൻ രേവന്ത് റെഡ്ഡിയും ടീമും പ്രതിജ്ഞാബദ്ധമായി മാറിയിരിക്കുന്നു. അതിന് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം. കാരണം നിർഭയനായാണ് അദ്ദേഹം പ്രതിപക്ഷത്തായിരുന്നപ്പോൾ പോലും അവിടെ റാവുവിനെതിരെ പ്രതികരിച്ചത്. റാവു വലിയ രീതിയിൽ ഒരു അവിടെ സ്വന്തം തട്ടകമാക്കി അവിടെ മറ്റാരെയും തൊടാത്ത രീതിയിലേക്ക് കുടുംബാധിപത്യം ഉറപ്പിക്കാൻ വേണ്ടി തെലങ്കാനയിൽ ശ്രമിച്ചപ്പോൾ നാട്ടുകാർ അടിച്ചോടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. ഇത് റാവുവിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു. ഇപ്പോൾ റാവുവിൻ്റെ പാർട്ടിയിലുള്ളവർ കൂടി പാർട്ടി വിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക്, അതല്ലെങ്കിൽ അവർക്കും അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമെന്ന് അവർക്കറിയാം. അവരും പല തവണയായി നിർജീവമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ആർ എസിന് ഇനിയൊരു തിരിച്ചു വരവില്ല എന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ, ഉതകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.